ക്യാൻസറിന് മരുന്ന് വാങ്ങാനെത്തിയ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച് സെക്യൂരിറ്റി. തിരുവനന്തപുരം RCCയിലാണ് സംഭവം നടന്നത്. ആലപ്പുഴ നൂറിനാട് സ്വദേശി സുധീഷിനെയാണ് സെക്യൂരിറ്റി അടിവയറ്റിൽ തൊഴിച്ച് താഴെയിട്ടത്. ക്യാൻറ്റീനിൽ കുപ്പിവെള്ളം എടുക്കാൻ കയറിയതിന്റെ പേരിലാണ് അസഭ്യം പറഞ്ഞുകൊണ്ട് രോഗികളുടെ മുൻപിലിട്ട് ക്രൂരമായി സുധീഷിനെ മർദ്ദിച്ചത്. കീമോ ചെയ്യാനുള്ള മരുന്നും ആഹാര സാധനങ്ങളും തട്ടിത്തെറിപ്പിച്ചാണ് യുവാവിനെ സെക്യൂരിറ്റി മർദ്ദിച്ചിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, മിക്ക മെഡിക്കൽ കോളേജിലെയും സെക്യൂരിറ്റിമാരുടെ പെരുമാറ്റം ഇത്തരത്തിലാണ്. ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യവുമാണ്. ക്യാൻസർ പേഷ്യന്റിനുള്ള മരുന്നാണ്. ഞാൻ മരുന്ന് മേടിക്കാൻ വന്ന ഒരു ബോട്ടിൽ വെള്ളം മേടിച്ചു തരാൻ ഇവിടെ നിന്ന് ഒരു ചേട്ടനോട് ഞാൻ പറഞ്ഞ മാത്രമാണ് ഞാൻ ചെയ്ത തെറ്റ്. ഒരു ബോട്ടിൽ വെള്ളം മേടിക്കാൻ അകത്താണ് ക്യാൻറ്റീൻ, അകത്തോട്ട് കയറണ്ടെന്ന് പറഞ്ഞ് എന്നെ തന്തയ്ക്കും തള്ളക്കും വിളിച്ച് ഞാൻ ഇങ്ങോട്ട് കയറി വന്നേന്. ഈ വഴിയിലൂടെ ഇവിടം വരെ വന്നതേ ഉള്ളൂ. ഞാൻ അകത്ത് കയറിയിട്ടില്ല ഇവിടെ വന്നേന്. ഇതാ ഇയാളാണ്, ഇയാൾ ഈ സെക്യൂരിറ്റിക്കാരൻ. സുനിൽ കുമാർ എന്നാണ് പേര്. എന്നെ ചെയ്തതാണ്. ക്യാൻസർ പേഷ്യന്റിനുള്ള മരുന്ന് മേടിച്ചോണ്ട് ഇവിടെ ഇരുന്നാണ് കുടിക്കാൻ വെള്ളം ദാഹിച്ചിട്ട് ഒരു ബോട്ടിൽ വെള്ളം മേടിച്ചു തരാൻ ഇവിടെ നിന്ന ചേട്ടനോട് പറഞ്ഞു. ഞാൻ ഇതിന്റെ വാതിലിന്റെ അകത്തിലേക്ക് കയറിയിട്ടില്ല. ക്യാൻസർ പേഷ്യന്റിനെ കൊണ്ട് വന്നാണ് ഞാൻ ഇവിടെ RCC. തിരുവനന്തപുരം RCC ആണിത്. ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരനാ തല്ലി എന്നെ ഒരുപാട് തല്ലി തൊഴിച്ച് ഈ നിൽക്കുന്ന മനുഷ്യരെല്ലാം കണ്ടതാണ്. ഈ നിൽക്കുന്ന മനുഷ്യരെ മുഴുവനും കണ്ടതാണ്. നോക്ക് നോക്ക് നോക്ക്, ക്യാമറക്കകത്ത് സൗണ്ട് കിട്ടുമോ സാറേ? ക്യാമറക്കകത്ത് സൗണ്ട് കിട്ടുമോ? അടിച്ചു. അച്ഛനും അമ്മയ്ക്കും വിളിച്ചാ പിന്നെ വെറുതെ വിടണോ? ഒരു ബോട്ടിൽ വെള്ളം മേടിക്കാൻ മനുഷ്യനോട് പറഞ്ഞാൽ ഇറങ്ങിപ്പോടാ നായിന്റെ മോനെ നിന്റെ കുഞ്ഞമ്മയുടെ വീടാണോ എന്ന്. ഒരു ബോട്ടിൽ വെള്ളം മേടിക്കാൻ ആ ചേട്ടനോട് ഞാൻ പറഞ്ഞു. ഞാൻ അകത്ത് കയറിയില്ല, ഒന്നും പറഞ്ഞില്ല. ഞാനിതിനകത്ത് അതിക്രമിച്ച് കയറാൻ നോക്കിയെങ്കിൽ നിങ്ങൾ ചീത്ത വിളിച്ചാൽ മതി എന്നെ. ഞാനിതിനകത്ത് അതിക്രമിച്ച് കയറാൻ നോക്കിയോ? ഇല്ലല്ലോ. നീ എന്നെ തന്തയ്ക്കും തള്ളക്കും വിളിച്ചിട്ടാണ് നിന്നെ അടിച്ചത്. എന്റെ തന്തയ്ക്കും തള്ളക്കും നീ ഒന്നുകൂടെ വിളിച്ചു നോക്ക്, നിന്നെ അടിക്കും. ഞാൻ ഇനിയും അടിക്കും. എന്നെ തന്തയ്ക്കും തള്ളക്കും വിളിക്ക്, ഇത് ലൈവിലാ പറയുന്നേ. ആ ഞാൻ അടിച്ചു. എന്നെ തന്തയ്ക്കും തള്ളക്കും വിളിച്ചിട്ട് തന്നെ അടിച്ചത്. അടിച്ചു ഞാൻ. ശരിയാ, എന്റെ അച്ഛൻ മരിച്ചുപോയതാ. ശരീരം തളർന്നു കിടന്നിട്ടാ മരിച്ചത്. എന്റെ അമ്മയൊരു വികലാംഗയാ, എഴുന്നേക്കാൻ വയ്യാത്ത ഒരാളാ. അവരെ പറഞ്ഞാൽ ഞാൻ അടിക്കും. ഇനിയും അടിക്കും. അടിക്കും. അപ്പൊ തന്തയ്ക്കും തള്ളക്കും വിളിക്കാം അല്ലേ? അത് ശരിയാ. ഇവിടോട്ട് വരുന്ന RCC വരുന്ന ആരെയും തന്തയ്ക്കും തള്ളക്കും വിളിക്കാൻ ഇയാൾക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. RCCയിലേക്ക് വരുന്ന ആരെയും തന്തയ്ക്കും തള്ളക്കും വിളിക്കാൻ ഇയാളെ ഇവിടെ നിർത്തിയിരിക്കുന്നേ യൂണിഫോം ഇട്ട്. ഞാൻ ഇതിനകത്ത് അതിക്രമിച്ച് കയറിയെങ്കിൽ അയാൾ എന്നെ കയ്യേറ്റം ചെയ്താൽ മതി. ഓക്കെ, ഞാൻ സമ്മതിച്ച്. ഞാൻ കയറിയിട്ടില്ല. ദാഹിച്ചിട്ട് ഒരു കുപ്പി വെള്ളം മേടിക്കാൻ ഇവിടെ നിന്ന് ഒരു ചേട്ടനോട് പറഞ്ഞു. അത്രമാത്രമേ ഉള്ളൂ. ഞാൻ അകത്ത് കയറിയോ? ഇല്ലല്ലോ. വെള്ളം മേടിച്ചാൽ ഇയാളല്ല ഒരാൾ.